അസമിൽ പ്രളയക്കെടുതി രൂക്ഷമായി തുടരുന്നു. കാസരംഗ നാഷണൽ പാർക്കിൽ വെള്ളം കയറി. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രശ്നബാധിത മേഖലകൾ സന്ദർശിച്ചു. വിനിത വി ജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനിത, ഇപ്പോഴും അവിടെ ഈ നാശനഷ്ടങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നു, അതങ്ങനെ മഴ തുടരുക തന്നെയാണ്. ഇതിനിടയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം സന്ദർശിച്ചിട്ട് അവരുടെ നാശനഷ്ടങ്ങൾക്കുള്ള ഇത് പരിഹാരം ഉണ്ടാക്കുന്നുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എന്താണ്? വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി ആൻഡ് സ്മിത. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ അസമിൽ പ്രളയക്കെടുതി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. പല മേഖലകളും ഇപ്പോഴും വെള്ളക്കെട്ടിൽ തന്നെയാണ്. ഇന്നലെ ഈ മേഖലകളിലേക്കൊക്കെ തന്നെയുള്ള ആളുകളെ NDRF മറ്റും നേതൃത്വത്തിൽ അവരെയൊക്കെ തന്നെ ആ മേഖലകളിൽ നിന്ന് രക്ഷപ്പെടുത്തി അവരെ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ലഭ്യമാവുന്ന കണക്കനുസരിച്ച് ഇന്നലെ ഈ രക്ഷാപ്രവർത്തനത്തിൽ 3057 പേരെയാണ് മാറ്റിയത്. 419 മൃഗങ്ങളെയും വിവിധ മേഖലകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. പല മേഖലകളിലും ബ്രഹ്മപുത്ര നദി ഉൾപ്പെടെ കരകവിഞ്ഞൊഴുകുന്നതിനാൽ ആ മേഖലകളിലേക്കൊക്കെ തന്നെ വലിയ രീതിയിലേക്കുള്ള വെള്ളക്കെട്ടുണ്ട്. ഇന്നലെ അസം മുഖ്യമന്ത്രി അവിടെ ഹിമന്ത ബിശ്വ ശർമ്മ അവിടെ സന്ദർശനം നടത്തിയിരുന്നു. ഈ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഏകോപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിലയിരുത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ഈ അടുത്തിടെ ഉണ്ടായ മഴക്കെടുതിയിൽ ഏറ്റവും വലിയൊരു നാശനഷ്ടത്തിലേക്ക് തന്നെയാണ് അസം ഇപ്പോൾ പോകുന്നത്. നമുക്ക് ലഭ്യമായിരിക്കുന്ന കണക്കുകൾ റിപ്പോർട്ടുകൾ മുൻനിർത്തി നോക്കുമ്പോൾ ഏതാണ്ട് 600,000+ ആളുകൾ വിവിധ മേഖലകളിൽ നിന്നായി 600,000+ ആളുകൾ ഈ മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ ഏറ്റവും ഒടുവിലായി ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മഴക്കെടുതിയിൽ 45 മരണമാണ് അവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ പല ഇടങ്ങളിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുള്ള ആളുകളുണ്ട്. ഒപ്പം തന്നെ ഈ മൃഗങ്ങളെയൊക്കെ തന്നെ പല ആളുകൾ അവിടെ നിന്ന് മാറുമ്പോഴൊക്കെ ഈ മൃഗങ്ങളൊക്കെ പല മേഖലകളിലും ഇങ്ങനെ ഈ വെള്ളക്കെട്ടിലൊക്കെ അകപ്പെട്ടു പോകുന്നുണ്ട്. ഈ മൃഗങ്ങളെയും മനുഷ്യരെയും ഒക്കെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി എത്രയും സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറ്റുന്നതിനും രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ പല മേഖലകളിലും ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സ്മിത. ശരി, വിനിത വിജയാണ് വിവരങ്ങളുമായി ചേർന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് കാണാം എല്ലായിടത്തും വെള്ളം മുങ്ങിക്കിടക്കുകയാണ്. ഇത് കാസർഗോഡ് നാഷണൽ പാർക്കിന്റെ അത് പുതിയ കാഴ്ചയല്ല. നേരത്തെ വെള്ളം അസമിലെപ്പോഴും വെള്ളം ഉണ്ടാകാറുള്ള ഒരു സ്ഥലമാണെങ്കിലും ഇത്തവണ അത് കുറച്ച് കൂടുതലായിരിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.